ഇന്ന് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചില സംസ്ഥാനങ്ങളുടെ ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, കർണാടക, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുറത്തു വന്നു. ഇതിൽ രാജ്യം ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട മൂന്ന് തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും പിന്നെ ഉത്തർപ്രദേശുമായിരുന്നു. അതിൽ തന്നെ പ്രധാനമായി ശ്രദ്ധിച്ചത് മഹാരാഷ്ട്രയും പിന്നെ ഉത്തർപ്രദേശുമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലാണ്, ഫണ്ടിംഗ് സ്റ്റേറ്റാണ്. ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് 288 അംഗങ്ങളുള്ള മഹാരാഷ്ട്ര നിയമസഭയും 48 അംഗങ്ങളുള്ള മഹാരാഷ്ട്രയും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് വലിയ ക്ഷീണം സംഭവിച്ചു, വലിയ തിരിച്ചടി നേരിട്ടു. അവിടെ നിന്ന് അവർക്ക് മടങ്ങി വരേണ്ടതുണ്ട്. 2026 ആകുമ്പോഴേക്കും, അവസാനമാകുമ്പോഴേക്കും ഉത്തർപ്രദേശിലെ നിയമസഭയ്ക്ക് കളമൊരുങ്ങും. അതിന് മുൻപ് തന്നെ അവിടെ പിടിച്ചടക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകാതെ അത് നോക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിലുപരി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നേതാവിന് മുൻപോട്ട് പോകുവാൻ ഇത് അനിവാര്യവുമാണ്. ഇത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ഈ അനാലിസിസിന് വിധേയമാക്കിയിരിക്കുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലെയും ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പും, ഒപ്പം തന്നെ കേരളത്തിൻ്റെയുമാണ്. കാരണം നമ്മൾ മലയാളികളാണ്, സ്വാഭാവികമായി കേരളത്തിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ബി ജെ പിക്കാർ പോലും പ്രതീക്ഷിക്കാത്ത, അതവരുടെ നേതാവ് ഫട്നാവിസ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ളൊരു വിജയം ഞങ്ങൾക്ക് ജനം തന്നു എന്നുള്ളത്. ഏതാണ്ട് 220 സീറ്റിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. 200 സീറ്റാണ് അമിത്ഷാ പോലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. 200 സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും, 200 സീറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞെങ്കിൽ ജനം അതിനപ്പുറവും നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കുറേ അധികം കാരണങ്ങൾ അതിന് നിരത്തേണ്ടി വരും. ഒന്ന്, വളരെ വൈകിയാണെങ്കിലും ഏകനാഥിൻ്റെ സർക്കാർ പ്രഖ്യാപിച്ച ചില ജനോപകാരപ്രദമായ പദ്ധതികൾ, അതിലൊന്ന് 1500 രൂപ വെച്ച് പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതി, മറ്റൊന്ന് ഈ ചെറുകിട കൃഷിക്കാരുടെ ഈ വൈദ്യുതി മറ്റും സൗജന്യമാക്കിയത്, ഒപ്പം തന്നെ ചില കടങ്ങൾ എഴുതിത്തള്ളി, ചെറിയ കടങ്ങളാണ് എഴുതിത്തള്ളുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് അവർ നീങ്ങിയപ്പോൾ മറാത്ത സംവരണം അടിതെറ്റി, ജാതി സംവരണം ഇല്ലാതായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം നേരിട്ടത് ശ്രീമാൻ ഉദ്ധവ് താക്കറെയാണ്. ആ ഉദ്ധവ് താക്കറെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. 2019, അതായത് 2014 നരേന്ദ്രമോദി കയറിയതിന് ശേഷം ഈ റോഡ് വികസനത്തിൽ വലിയ ഊന്നൽ നൽകിയിരുന്നു. പ്രത്യേകിച്ച് നാഗപ്പൂരുകാരനായ നിതിൻ ഗഡ്കരി ആയിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. 2019 സമയത്ത് മഹാരാഷ്ട്രയിലെ ചില വമ്പൻ ഹൈവേ പദ്ധതികൾ കൊണ്ടുവന്നു, മെട്രോ റെയിൽ പദ്ധതികൾ കൊണ്ടുവന്നു. അതിനെ അന്ന് എതിർത്തിരുന്ന ഒരാൾ ശ്രീ ഉദ്ധവ് താക്കറെയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയെ അത് രണ്ടാക്കും, വേർതിരിക്കും, ഉടു ജനങ്ങളെ തെരുവിലാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഫലം വരുമ്പോൾ കാണാൻ കഴിയുന്നത് ആ റോഡുകൾ ബി ജെ പിക്ക് വലിയ വോട്ടുകൾ നേടിക്കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. കാരണം വികസനം ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു നാടിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കാൻ ഉദ്ധവിന് കഴിഞ്ഞില്ല, ഉദ്ധവിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം രാഷ്ട്രീയം അദ്ദേഹത്തിന് തട്ടകമായിരുന്നില്ല, പരമ്പരാഗതമായി കിട്ടിയ ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന്, അധികാരത്തോടുള്ള അമിതമായ ആർത്തിയായിരുന്നു. ആർത്തിക്ക് പിന്നാലെ പാഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തിലാണോ കെട്ടി ഉയർത്തിയത് അത് മുഴുവൻ തറ പൊളിക്കുക, അല്ലെങ്കിൽ തറ മാന്തുക എന്ന് പറയുന്ന സ്വന്തം കുടുംബത്തിൻ്റെ തറ മാന്തിയവനായി ഉദ്ധവ് തീർന്നിരിക്കുന്നു. ഇനി ഉദ്ധവ് താക്കറെക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അതുക്കും മേലെ ഷിൻഡെ, ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനയുടെ മറ്റൊരു വിഭാഗം വളർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ അനാലിസിസിനായി ഇവിടെ ഇരിക്കുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 17 നിയമസഭാ സീറ്റുകളാണ് കിട്ടിയത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയി ഇപ്പോൾ അവിടം ഭരിക്കുന്ന ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 55, അതായത് കോൺഗ്രസുമായി നേരിയ സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇനി ഉദ്ധവിന് റോളില്ല. ഒരുപക്ഷെ ഈ ഉദ്ധവിൻ്റെ കൂടെയുള്ള 9 MPമാരിൽ ഒരു 7 പേരെങ്കിലും കേന്ദ്രത്തിൽ ബി ജെ പിയോടൊപ്പം ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മഹാരാഷ്ട്രയിൽ ഉദ്ധവിൻ്റെ സംഘടനയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ആ സംഘടന ബഹുഭൂരിപക്ഷവും ഇനി ഷിൻഡെ പക്ഷത്തേക്ക് ലയിക്കുകയായിരിക്കും. അതിനപ്പുറം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കുക മഹാരാഷ്ട്ര എന്നുള്ളത് ഇക്കാലം അത്രയും സ്വപ്നമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവരത് സ്വപ്നങ്ങൾ ആണ് എന്ന് കരുതി തന്നെയാണ് മത്സരത്തിനിറങ്ങിയത്. 152 സീറ്റിലാണ് അവർ മത്സരിച്ചത്. ഇപ്പോൾ ഫലം വരുമ്പോൾ ഏതാണ്ട് 146 സീറ്റിൽ അവർ ജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതായത് മഹാരാഷ്ട്ര ഭരിക്കാൻ 145 സീറ്റ് മതി, ഒറ്റയ്ക്ക് ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഭരിക്കുക എന്നുള്ള നിലയിലേക്ക് അവർ മാറിയിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്.
ഒരു മത്സരമാകുമ്പോൾ അതിനകത്തൊരു മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടാകും. ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് യോഗി ആദിത്യനാഥാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് യോഗി നൽകി. ഒപ്പം തന്നെ യോഗിയുടെ മുദ്രാവാക്യമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ വിജയം സമ്മാനിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ചുവരുകളിലെങ്ങും നിറഞ്ഞിരുന്നത് യോഗിയുടെ മുദ്രാവാക്യം നിറഞ്ഞ പോസ്റ്ററുകളായിരുന്നു. അതായത് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു നരവേട്ടയ്ക്കിടയിൽ നടത്തിയ ഒരു റാലിയിലാണ് യോഗി പറഞ്ഞത്, ഭിന്നിച്ച് നിന്നാൽ നമ്മൾ ഇല്ലാതാകും, ഒന്നിച്ച് നിന്നാൽ നമ്മളെ എതിർക്കാൻ ആർക്കും കഴിയില്ല എന്ന ആ മുദ്രാവാക്യം മറാത്ത മനസ്സിൽ കൊണ്ടു എന്ന് തന്നെ പറയാം. അവിടെ ബി ജെ പി ഉയർത്തിയ മറ്റൊരു മുദ്രാവാക്യം ജയ് ഭവാനി ജയ് ശിവാജി എന്നുള്ള മുദ്രാവാക്യം മറാത്തികൾ ഏറ്റുപിടിച്ചു. വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം തന്നെയാണ് ഇത്തവണ പ്രചരണത്തിലുടനീളം ബി ജെ പി അഴിച്ചുവിട്ടിരുന്നത്. ഒപ്പം വികസനവും ചേരുമ്പോൾ ചേർന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ജയിക്കാൻ കഴിഞ്ഞു. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെ ഐ എൻ ഡി എ മുന്നണി നേടിയിരിക്കുന്ന വിജയം അല്പം ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് ലഭിക്കേണ്ടതായ പല മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അന്ന് അവിടുത്തെ ബി ജെ പി ഒരു കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏതാണ്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 20,000 കുടിയേറ്റക്കാരുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളടക്കം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരടക്കം പശ്ചിമബംഗാളിലെത്തി ജാർഖണ്ഡിലേക്ക് കുടിയേറി ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമിയും മറ്റും കല്യാണത്തിലൂടെയും പ്രണയത്തിലൂടെയും മറ്റും തട്ടിയെടുത്തുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഈ കടന്നു കയറിയവരാണ്. അങ്ങനെയൊക്കെയുള്ളതാണ് തങ്ങളുടെ പരാജയമെന്ന് അവർ തിരിച്ചറിഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം പിന്നിടുമ്പോൾ സ്വാഭാവികമായും അവിടെ ബി ജെ പി ഈ കടന്നുകയറ്റത്തിനെതിരെയായിരുന്നു തെരഞ്ഞെടുപ്പിലുടനീളം പ്രതികരിച്ചത്. പക്ഷേ അപ്പോൾ സംഭവിച്ചത് കടന്നുകയറ്റക്കാർക്ക് ഭയം തുടങ്ങി. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ നില പരുങ്ങലിലാകുമെന്ന് അതോടുകൂടി അവർ എൻ ബ്ലോക്കായി ഒരു പ്രത്യേക വിഭാഗം എൻ ബ്ലോക്കായി കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നു. ജാർഖണ്ഡിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിഭാഗം വലിയ ശതമാനം വോട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അവർ ഒന്നടങ്കം അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകക്ഷിക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഇതാണ് അവിടെ നടന്നത്. ഇത് ഭീതിജനകമായൊരു അപകടകരമായൊരു അവസ്ഥയാണെന്ന് പറയാൻ കാരണം കോൺഗ്രസ് ജയിച്ചതിലല്ല, ജെ എം എം ജയിച്ചതിലല്ല, പകരം അവർ വോട്ട് ചെയ്തവരാണ് അവിടെ ജയിച്ചത്. ആ വോട്ട് ചെയ്തവരെല്ലാവരും അനധികൃതമായി കടന്നെത്തിയവരാണ് ഭൂരിഭാഗം പേരും. അതിൽ കുറച്ചധികം പേരും പല മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള അനവധി വ്യാജ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ പേരുകളൊന്നും തന്നെ നീക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നുമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വോട്ടിൻ്റെ ശതമാനവും ഈ വോട്ടുകളുടെ എണ്ണവും ഈ വോട്ടുകളുടെ പേരുമൊക്കെ വിവിധ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകാനിടയില്ല. ഏതായാലും അതാണ് ജാർഖണ്ഡിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്. മറ്റൊരു തിളക്കമാർന്ന വിജയം ഉത്തർപ്രദേശിൽ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2017 തെരഞ്ഞെടുപ്പിലും 2022 തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ലഭിക്കാതിരുന്ന സീറ്റുകൾ, അതായത് സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ, സമാജ്വാദി പാർട്ടിയുടെ എല്ലാ കാലത്തെ ഉരുക്കുകോട്ടകളായിരുന്ന സീറ്റുകൾ ഇത്തവണ ആ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7 സീറ്റും ബി ജെ പി നേടി എന്ന് പറയുമ്പോൾ തിളക്കമാർന്ന വിജയം. ബി ജെ പിക്ക് അർഹത ഉണ്ടായിരുന്നത് 3 സീറ്റുകളായിരുന്നു, കാരണം 3 എണ്ണം അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഈ 9-ൽ 3 സീറ്റാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ്, 6 സീറ്റും സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ ഇതാ ബി ജെ പി 7 സീറ്റുകൾ നേടിയിരിക്കുന്നു. ചെറിയ കാര്യമല്ലാതെ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ കൂടിയാണ് ആ സീറ്റുകൾ ബി ജെ പി കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നേതാവിന് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നൽകേണ്ടി വരുന്നത്. മുൻപ് കേട്ടിരുന്നത് ആർ എസ് എസും യോഗിയുമൊക്കെ പറഞ്ഞവരുടെ പേരുകൾ വെട്ടിയതാണ് ലോക്സഭയിലെ പരാജയ കാരണമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഫുൽപൂറിലും ഗാസിയാബാദിലും മജ്ഗലിലും ഗയറിലും മീരാപ്പൂരിലും അടക്കം കുൻകർക്ക് എന്നൊക്കെ പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ വലിയ കോട്ടകളിൽ പോലും ബി ജെ പിക്ക് വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞു. ഇനി ഇതൊക്കെയാണ് ദേശീയതലത്തിൽ, അതായത് ദേശീയതലത്തിൽ വീണ്ടും ആ ഒരു പഴയ കാലം ബി ജെ പിക്ക് തിരികെ വരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാൽ പതിവ് പോലെയാണ്. പാലക്കാട് വിജയപ്രതീക്ഷയൊക്കെ നൽകിയിരുന്നെങ്കിലും അത് ബി ജെ പി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടൊരു നേതൃത്വത്തിന് ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. ഒരു വർഷം മുമ്പ് ഇതേ ചാനലിൽ ഇതേപോലൊരു പ്രോഗ്രാമിൽ പറഞ്ഞൊരു കാര്യമാണ്, വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നേതൃത്വത്തിന്. അത് ഒരാളിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, ഒരു ടീമാണ്. ഒരു കളിക്കിറങ്ങുന്നത് ക്യാപ്റ്റനെ മാത്രം കണ്ടുകൊണ്ടല്ല, ആ കളിയിൽ പങ്കെടുക്കുന്ന 11 പേർ, ക്രിക്കറ്റാണെങ്കിലും ഫുട്ബോളാണെങ്കിലും, ആ 11 പേരും ഉത്തരവാദികളാണ്. അല്ലാതെ ക്യാപ്റ്റൻ മാത്രമല്ല, കളിക്കാർ മാത്രമല്ല ഉത്തരവാദികൾ, അവരെ പരിശീലിപ്പിക്കുന്ന കോച്ച് ഉത്തരവാദിയാണ്. ഒപ്പം തന്നെ അവരെ ആ ടീമിനെ മാനേജ് ചെയ്യുന്ന മാനേജരും ഉത്തരവാദിയാണ്. അതായത് മാറേണ്ടത് ക്യാപ്റ്റനല്ല,
പകരം ടീം തന്നെയാണ്. ഒപ്പം മാനേജർ മാറണം, കോച്ച് മാറണം. കോച്ചും മാനേജർക്കും മാറാൻ കഴിയില്ലെങ്കിൽ അവരുടെ പരിശീലന രീതി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ ഇവിടെ എല്ലാം ശരിയാകും. കാരണം ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് കേരള ബി ജെ പിയെക്കുറിച്ച് എക്കാലവും ഞങ്ങൾ പറയുന്ന ഒന്ന് ഞണ്ടുകളുടെ പാർട്ടി എന്നാണ്. ഞണ്ടുകളുടെ ജീവിതം പരിശോധിച്ചാലറിയാം. ഒരു ഞണ്ട് മുകളിലേക്ക് കയറുമ്പോൾ അടുത്ത ഞണ്ട് അതിൻ്റെ കാലിൽ പിടിക്കും, താഴോട്ട് വലിക്കും. അങ്ങനെ ഞണ്ടുകളുടെ ലോകമാണിത്. ഈ ഞണ്ടുകളുടെ ലോകത്തിൽ നിന്ന് എന്ന് മോചനം ലഭിക്കും എന്നറിയില്ല. ഏതായാലും നേതാവല്ല മാറേണ്ടത്, സിസ്റ്റമാണ് മാറേണ്ടത്. സിസ്റ്റം മാറിയ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി വലിയ രീതിയിൽ മുന്നേറിയിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്ക് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് തമിഴ്നാടാണ്, മറ്റൊന്ന് ഹരിയാനയിലാണ്. ഹരിയാനയിൽ ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത്. പരമ്പരാഗതമായ ബിംബങ്ങളെയൊക്കെ പൊക്കി കാട്ടിലിറച്ചു, ഒടുവിൽ യൂത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ച് മുൻപോട്ട് പോയപ്പോൾ വിജയം കൈപ്പിടിയിലൊതുങ്ങി. മധ്യപ്രദേശിൽ നാം അത് കണ്ടു. രാജസ്ഥാനിൽ അത് സംഭവിച്ചില്ല. ഇപ്പോഴും അവിടെ തമ്മിലിടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർണാടകത്തിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പാർട്ടിയിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് മുന്നേറാൻ വഴികൾ ധാരാളമുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുന്നതിലാണ് പ്രാധാന്യം. ഒപ്പം തന്നെ വിശ്വാസമുണ്ടാകണം. അണികൾക്കിടയിൽ ഒരു വിശ്വാസയോഗ്യമായ നേതൃത്വം ഉണ്ടാകണം. ഒരു അനുഭാവിക്ക് അല്ലെങ്കിൽ ഒരു അണിക്ക് തോന്നണം താൻ വിളിച്ചാൽ തൻ്റെ രക്ഷയ്ക്കായി ഒരു നേതൃത്വം വരുമെന്ന്, ഒരു നേതാവ് വരുമെന്ന്. അങ്ങനെ ഒരു തോന്നൽ കേരളത്തിലെ ബി ജെ പിയുടെ ഒരണികൾക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുതന്നെയാണ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനതയും. അതായത് വിശ്വാസമുള്ള നേതൃത്വത്തിന് മുൻപിൽ ജനങ്ങൾ അണിചേരുക തന്നെ ചെയ്യും. അവർ ആ നേതാവിനൊപ്പം നീങ്ങുക തന്നെ ചെയ്യും. ഇവിടെ നീങ്ങാൻ നേതാവ് മാത്രമേ ഉള്ളൂ. കൂലിക്കെഴുത്തുകാരെ കൊണ്ട് വാർത്ത എഴുതിച്ചിട്ടോ ഇല്ലെങ്കിൽ വലിയ പോസ്റ്റിട്ടോ ഫോട്ടോ ഇട്ടാലോ ലൈക്കുകൾ കിട്ടുമായിരിക്കാം, ഇല്ലെങ്കിൽ പണം കൊടുത്താലും ലൈക്ക് കിട്ടും. വോട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കണം. കുറഞ്ഞ വർഷം സ്വന്തം പ്രവർത്തകരുടെ മനസ്സിലെങ്കിലും അതിന് വേണ്ട ഒരേ ഒരു കാര്യം വിശ്വാസ്യതയാണ്. അവൻ്റെ വിളിപ്പുറത്ത് അവൻ്റെ നേതാവുണ്ടെന്ന് കരുതിയാൽ അവൻ ഏത് രാത്രിയിലും ആ നേതാവിന് ഒപ്പം നിൽക്കുമെന്ന് കരുതുക. ഇത് ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, വർഷങ്ങളായി പറയാൻ തുടങ്ങിയതാണ്. ഇത് ഇപ്പോഴുള്ള ആളുകളോടല്ല ഇത് പറയുന്നത്, വരാനൊരിക്കുന്ന ആളുകൾ കൂടി മനസ്സിലാക്കണം. ആദ്യം വേണ്ടത് സ്വന്തം പ്രവർത്തകർക്കും അണികൾക്കുമിടയിൽ ഒരു വിശ്വാസ്യതയാണ്. തൻ്റെ നേതാവ് തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന്. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.